ഇന്നത്തെ ക്ലാസ്സിൽ കമൻസിൽ വന്ന ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത് കേട്ടോ. കുറേ ഡിവിഷൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒക്കെ പെൻഡിങ് ആണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് സാഹിലാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യാന്നറിയോ? ഇങ്ങനെ ചെയ്യും, ഇതിനെ സൈനിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കും, ഒമ്പത് എന്നിടും, എന്നിട്ട് നേരെ ചെയ്യും. ഒമ്പതിൽ ഒരൊമ്പത്, ഒന്നിൻ്റെ ഒമ്പത് ഒമ്പത്, കുറച്ച് പൂജ നീട്ടി അടുത്ത ഒമ്പതിനെ ഇറക്കിയിട്ട് ഒമ്പതിൽ ഒമ്പത് ഉണ്ടോ നോക്കി, ഉണ്ട് ഒരു പ്രാവശ്യം. ഒന്ന്, ഒന്നിൻ്റെ ഒമ്പത് ഒമ്പത്, ഒമ്പതിൽ നിന്ന് ഒമ്പത് കുറച്ച് പൂജ്യം, അടുത്ത ഒമ്പതിനെ ഇറക്കിയിട്ട് ഒമ്പതിൽ എത്ര ഒമ്പത് ഉണ്ട്? ഒന്ന്, ഒന്നിൻ്റെ ഒമ്പത് ഒമ്പത് പൂജ്യം. ആൻസർ കിട്ടിയെന്നറിയും. ഇന്നെങ്ങനെയാണ് ചെയ്യുക? അല്ല, ഇത് തെറ്റാണ്. പിന്നെ എങ്ങനെ ചെയ്യും? ആദ്യം വരുന്ന ഈ സംഖ്യയാണ് നമ്മൾ സൈനിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എഴുതുക, രണ്ടാമത് വരുന്ന സംഖ്യനെയാണ് പുറത്തെഴുതുക. അപ്പോൾ ഉള്ളിൽ ചെറിയ സംഖ്യ, പുറത്ത് വലിയ സംഖ്യ വരിക. അതാണ് നിങ്ങൾ തെറ്റിക്കണ ആദ്യത്തെ കാര്യം. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ. ആദ്യം വരുന്ന സംഖ്യ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എഴുതി, രണ്ടാമത് വരുന്ന സംഖ്യ പുറത്ത് കൊണ്ടുവന്നിട്ട് എഴുതി. ഇനി ചെയ്യുക, ഒമ്പതിൽ 999 ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു പൂജ്യം ചേർക്കും. വേണമെന്നുണ്ടെങ്കിൽ പോയിൻ്റ് ഇട്ടിട്ട് പൂജ്യം എന്ന് ചേർക്കുക, അല്ലെങ്കിൽ പോയിൻ്റ് ഇടാതെ വെറും പൂജ്യം എന്ന് ചേർത്തിട്ട് 90 എന്ന് വായിക്കാം. അപ്പോൾ നമുക്ക് 90 എന്ന് കിട്ടിയിട്ടോ? ഇവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു പോയിൻ്റ് ഇടണം. ആ പോയിൻ്റ് മറക്കാൻ പാടില്ല. നമുക്ക് ഇവിടെ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കാം. ഇനി 90 ഇത് കൂട്ടി വായിക്കണം കേട്ടോ, അതുകൊണ്ട് അവിടെ പോയിൻ്റ് ഇടണം എന്നില്ല എന്ന് പറഞ്ഞത്. 90, അല്ലാതെ 9.0 നോക്കരുത്, 90. 90 എത്ര 999 ഉണ്ട്? ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇത് ചെറിയ സംഖ്യയാണ്, ഇത് വലിയ സംഖ്യയാണ്. ചെറിയ സംഖ്യയിൽ വലിയ സംഖ്യ ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇല്ല, ഇല്ല എന്ന് പറഞ്ഞിട്ട് നേരെ അടുത്ത പൂജ്യം ഇട്ട് കൊടുക്കരുത്. ഇല്ല എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പൂജ്യം എന്ന് എഴുതണം, അതായത് പൂജ്യം പ്രാവശ്യമാണ് ഉള്ളത് എന്ന്. ഇനി എന്ത് ചെയ്യും? ഇനി നമ്മളൊരു പൂജ്യം ഇട്ട് കൊടുക്കും. ഇപ്പം എന്തായി? 900, 900. 900 എത്ര 999 ഉണ്ട്? ഉണ്ടോ? ഇല്ല. 900 വലിയ സംഖ്യയാണ് ആര്? 999. അപ്പം നമ്മൾ വീണ്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു പൂജ്യം കൂടി ഇട്ട് കൊടുത്തിട്ടോ, വീണ്ടും നമ്മൾ ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തു. ഇപ്പോൾ 9000 എന്നായി, ഇവിടെ 999. അപ്പോൾ ഇതല്ലേ വലിയ സംഖ്യ? ആണ്. അപ്പോൾ ഇതിൽ 999 ഉണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം ഉണ്ടാവും? ഇത് വലിയ സംഖ്യ ആവുമ്പം ആകുമ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ ഒരു നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. എങ്ങനെ? ഈ 999 നമ്മൾ 1000 ആക്കിയിട്ട് റൗണ്ട് ചെയ്യുക. 1000 എന്നിട്ടോ, ഒരു ഏകദേശം ഞാൻ റൗണ്ട് ചെയ്തിട്ട് 1000 നിർത്തി. ഇത് എത്ര ഉണ്ട്? 9000 അല്ലേ. 9000 എന്ന് പറഞ്ഞാൽ 9000, 9000. ഇത് 1000, ഇത് 9000. അപ്പം 9000 എത്ര 1000 ഉണ്ടാവും? അതായത് ഒരാൾ കയ്യിൽ 9000 രൂപ ഉണ്ട്, അതെത്ര ആയിരങ്ങളുണ്ട്? 9000 അല്ലേ. അപ്പോൾ ഇവിടെ 999 ഉള്ളൂ, അപ്പോൾ അതും എത്ര എണ്ണം ആയിരിക്കും ഉണ്ടാവുക? 9. അപ്പോൾ നമ്മൾ 9 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കുക. ഈ 999 ഞാൻ 9 കൊണ്ട് ഗുണിച്ച് നോക്കുക കേട്ടോ. 9 × 9 = 81. 9 × 9 = 81. ഇനി ഈ 1 ഇവിടെ എഴുതി ബാക്കി 8. 9 × 9 വീണ്ടും 81 നീട്ടി. 81 + 8 = 89. ആ 9 എഴുതി ബാക്കി 8. 9 × 9 = 81. 81 + 8 = 89. അപ്പം എന്തായി? 8991, 8991. അപ്പം ഇവിടെ 9 എന്നിട്ട് 9 × 999 എന്ന് പറഞ്ഞാൽ 8991. ഇനി നേരെ കുറക്കുക. കുറക്കാൻ നോക്കുമ്പോൾ ഇവിടെയൊക്കെ കുറേ പൂജ്യങ്ങളാണ്, ഇവിടെയൊക്കെ 9, 8 വലിയ വലിയ സംഖ്യകളും അല്ലേ. ഇതും പലർക്കും സംശയമാണ്, കുറക്കുന്ന ക്ലാസ് ചോദിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളായിരിക്കും ചോദിക്കണം. അപ്പോൾ ഇതെങ്ങനെ കുറക്കുക? നമ്മളിങ്ങനെ കടം വാങ്ങണം അല്ലേ, ബോറോ ചെയ്യണം. പൂജ്യത്തിൽ നിന്ന് ഒന്ന് കുറക്കാൻ നോക്കി, പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇയാളോടൊന്ന് കടം ചോദിക്കും, പക്ഷേ ഇവിടെയും പൂജ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചോദിക്കും, അവിടെയും പൂജ്യം. അപ്പോൾ ഇവിടെയാണ് നമ്പറുള്ളത്, ഇവിടുന്ന് ചോദിക്കും. അപ്പോൾ ഈ 9 ഉണ്ടല്ലോ, ഈ പൂജ്യത്തിൻ്റെ ഒരു 1 കൊടുക്കും. അപ്പോൾ ഈ പൂജ്യം എന്താവും? 10 എന്നാവും. 9 × 8 എന്നായിട്ടോ. ഈ പൂജ്യം 1 അല്ലാവുക, പകരം എന്താവുക? 10. പക്ഷേ ഇതിൽ നിന്നോ 1 കുറയുക ചെയ്യുക.
ഇനി ഈ പത്ത് പൂജ്യത്തിന് ഒന്ന് കൊടുക്കും. അപ്പോൾ ഈ പൂജ്യം പത്ത് എന്നാവും, ഈ പത്തോ ഒമ്പത് എന്നായി. ഇനി ഈ പത്ത് പൂജ്യത്തിന് ഒന്നിനെ കൊടുത്ത്, അപ്പോൾ ഈ പൂജ്യം പത്ത് എന്നായി, ഈ പത്ത് ഒമ്പത് എന്നായി. ഇനി കുറക്കുക, പത്തിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒമ്പത്, ഇവിടെ ഒമ്പതായിനല്ലോ, ഒമ്പതിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ പൂജ്യം, ഒമ്പതിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ പൂജ്യം, എട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ പൂജ്യം. പൂജ്യം 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 ഒമ്പത് എന്ന് പറഞ്ഞാൽ എന്താ, ഒമ്പത് തന്നെ. ഇതിപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനമുണ്ട്, ഇത്ര മതിയെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. അതല്ല ഒരു രണ്ട് മൂന്ന് സ്ഥാനം കൂടി കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക, നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കും, ആ പൂജ്യത്തിന് ഇങ്ങോട്ട് ഇറക്കിയിടും. അപ്പോൾ ഇതെന്തായി, തൊണ്ണൂറ് എന്നായി. തൊണ്ണൂറിൽ 999 ഉണ്ടോ നോക്കും, ഉണ്ടോ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പൂജ്യം ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണ്ടായിരുന്നു. കാരണം ഈ ശിഷ്ടത്തിൻ്റെ അടുത്തൊക്കെ പൂജ്യത്തിന് ഇറക്കിയിട്ടുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഒരു പോയിൻ്റ് ഇടല്ലേ, പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെ ഇടണ്ട. കാരണം എന്താ, ഇവിടെ ഓൾറെഡി പോയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണ്ട, നേരെ അങ്ങനെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ പൂജ്യം നായിട്ടോ, ഇനി ഒരു പൂജ്യം കൂടി ചേർത്ത് അതിനെ ഇറക്കിയിട്ട് 900, 900-ൽ 999 ഉണ്ടോ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പൂജ്യം ചേർക്കും, ഇനിയും പൂജ്യം ചേർത്ത് ആ പൂജ്യത്തിന് ഇറക്കിയിട്ട് അപ്പോൾ 9000 കിട്ടി. 9000-ൽ എത്ര ഉണ്ട് നമ്മളിവിടെ കണ്ട്, 9, 9 × 999 എന്ന് പറഞ്ഞാൽ 8991. ഇതന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 9 എന്ന് കിട്ടും. വീണ്ടും പൂജ്യം ചേർത്താൽ 900 എന്നാവും, ഇവിടെ പൂജ്യം എന്നാവും, പിന്നെ ഒരു പൂജ്യം വരും 9 എന്ന് വരും, 0, 0, 9, ഇതിങ്ങനെ പോകും. അപ്പം ഇത്ര ഒന്നും നമുക്ക് വേണ്ടല്ലേ, നമുക്ക് ഒരു 3-4 നമ്പേഴ്സ് മതി. അപ്പം അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇതൊന്ന്, ഇതിങ്ങനെ കുറേ കൂടി നിൽക്കുന്നുണ്ടല്ലേ, ഇതൊന്ന് ശരിക്കൊന്ന് നമുക്കിവിടെ ചെയ്ത് നോക്കാം ഒന്നുകൂടി. ഇതല്ലേ ചെയ്യുന്നത്, 9-ൽ ഇല്ല, അപ്പം നമ്മൾ പൂജ്യം എന്നിട്ട് ഇല്ല എന്നിട്ടോ പോയിൻ്റ്. ഇനി നമ്മളിവിടെ ഒരു പൂജ്യം ചേർത്ത് ഇവിടെ പോയിൻ്റ് ചേർത്ത്, 900-ൽ ഇതുണ്ടോ ഇല്ല, ഇല്ല എന്ന് പോയിട്ട് പറഞ്ഞ് വീണ്ടും പൂജ്യം ചേർത്ത് 900 എന്നായി. 900-ൽ 999 ഉണ്ടോ ഇല്ല, പൂജ്യം ചേർത്ത് വീണ്ടും പൂജ്യം ചേർത്ത് 9000 എന്നായി. 9000-ൽ 999 ഉണ്ടോ, ഉണ്ട്, എത്ര പ്രാവശ്യം, 9 പ്രാവശ്യം. അപ്പോൾ 9 എന്ന് എഴുതി, 9 × 999 എന്ന് പറഞ്ഞാൽ 8991. കുറച്ചിട്ടോ, 9000-ൽ നിന്ന് 8991 കുറച്ചാൽ 9 എന്നാണ് കിട്ടുക. ഇപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്ന് സംഖ്യയുണ്ട്, വേണമെങ്കിൽ ഇവിടെ നിർത്താം, അതല്ലെങ്കിൽ രണ്ട് സ്ഥാനമോ മൂന്ന് സ്ഥാനം കൂടി കാണാം. അപ്പോൾ എങ്ങനെ കാണും, ഇവിടെ ഒരു പൂജ്യം ചേർക്കും, താഴക്കിറക്കിടും. 90-ൽ ഉണ്ടോ ഇല്ല, അപ്പോൾ നമ്മൾ പൂജ്യം ചേർത്ത് വീണ്ടും പൂജ്യം ചേർത്ത് താഴക്കിറക്കിയിട്ട് 900. 900-ൽ 999 ഉണ്ടോ ഇല്ല, അപ്പോഴും പൂജ്യം ചേർത്ത് ഇനിയൊരു പൂജ്യം കൂടി ചേർത്ത് അതിനെ ഇറക്കിയിട്ട് 9000-ൽ എത്ര ഉണ്ട്, 9. 9 × 999 എന്ന് പറഞ്ഞാൽ 8991, കുറച്ചാൽ 9 എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്യും, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 2025 × 16 ചോദിച്ചത് അക്ഷരേന കേട്ടോ, നല്ല ഈസിയാണ് ചെയ്യാൻ. ആദ്യം വരുന്ന സംഖ്യ നമ്മൾ ഉള്ളിൽ കൊടുത്ത്, രണ്ടാമത് വരുന്ന സംഖ്യനെ നമ്മൾ പുറത്ത് കൊടുത്ത്, ഇനി നേരെ ഹരിക്കുക. 2-ൽ 16 ഉണ്ടോ ഇല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും, 20 എന്ന് എടുക്കും. 20-ൽ 16 ഉണ്ടോ, ഉണ്ട്, എത്ര പ്രാവശ്യം ഉണ്ട്, ഒറ്റ പ്രാവശ്യം. 1 എന്നിട്ട് പൂജ്യത്തിൻ്റെ നേരെ മുകളിൽ, അതായത് 20-ൽ നോക്കുന്നതുകൊണ്ട് ഈ പൂജ്യത്തിൻ്റെ മുകളിലെ പോയിട്ടാണ് നമ്പർ ഇടുക. 1 × 16 16, 20-ൽ നിന്ന് 16 കുറച്ചാൽ എന്താ, 4. ഇനി 2-നെ ഇറക്കിയിട്ടിട്ടോ, 42, 42-ൽ എത്ര 16 ഉണ്ട്, 2 × 16 32 ആണ്. 3 × 16 എത്ര, 48 ആണ്. സംശയമുള്ളവർ ഇവിടെ ഇങ്ങനെ ഗുണിച്ച് നോക്കുക. 2 × 16, 2 × 6 12, ബാക്കി 1, 1 × 2 2 2 1 3, 32 കേട്ടോ. ഇനി 3 × 16 നോക്കുക. 3 × 6 18, ബാക്കി 1, 1 × 3 3 3 1 4 48. ഇവിടെ നമുക്ക് 42 ഉള്ളു, അപ്പം 3 × 16 എടുക്കാൻ പാടില്ല. എത്ര 16 ഉണ്ട് എന്നാണല്ലോ നോക്കുന്നത്. ഇപ്പം 2 × 16 ആണെങ്കിൽ 32, 3 ആകുമ്പോൾ 48. ഈ സംഖ്യയിൽ കൂടാൻ പാടില്ല, ഇതിൻ്റെ താഴെ വരുന്നത്. ഒന്നുകിൽ ഇതേ സംഖ്യ വരണം, അല്ലെങ്കിൽ ഇതിലും കുറവുള്ളത് വരണം.
അപ്പോൾ നമ്മൾ രണ്ട് എന്ന് എടുക്കും. ആ രണ്ടിന് ഈ രണ്ടിൻ്റെ നേരെ മുകളിൽ കൊണ്ടിട്ട് എഴുതുക. 2 × 16 = 32. ഇനി കുറക്കുക. 2 ൽ നിന്ന് 2 കുറച്ചാൽ 0, 4 ൽ നിന്ന് 3 കുറച്ചാൽ 1. ഇനി അടുത്ത സംഖ്യ ഇറക്കി. 5, 105. 105 ൽ എത്ര 16 ഉണ്ട്? ഒരു ഏകദേശം ഞാനൊരു 6 എന്നെടുത്ത് ഗുണിച്ചു നോക്കാം കേട്ടോ. 6 × 6 = 36. 16 എന്നെഴുതി ബാക്കി 3. 1 × 6 = 6, 6 × 3 = 9. 96. ഇനി ഉണ്ടാവുമോ? 7 ഉണ്ടാവുമോ? 6 ഉള്ളു. പക്ഷേ 7 ഉണ്ടാവുമോ എന്ന് സംശയം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 7 കൊണ്ടും കൂടി ഒന്ന് ഗുണിച്ചു നോക്കുക. 105 ലാട്ടോ നോക്കുന്നത്. അപ്പോൾ 6 × 7 = 42. 2 എന്നിട്ട് ബാക്കി 4. 1 × 7 = 7, 7 × 4 = 11. 112 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 105 അല്ലേ ഉള്ളൂ, ഇത് 112. അപ്പോൾ 7 എടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കും? 6 എന്ന് തന്നെ എടുക്കും. 6 എന്നിട്ട് 6 × 16 = 96 കേട്ടോ. ഇനി കുറക്കുക. 5 ൽ നിന്ന് 6 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഇവിടുന്ന് ബോറോ ചെയ്യും, അതായത് കടം വാങ്ങും. പക്ഷെ ഇവിടെ 0 ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ 1നോട് ചോദിക്കും. അപ്പോൾ ഈ 1 ഈ 0 ത്തിന് 1 കൊടുക്കുമ്പോൾ ഈ 0 എന്താവും? 10 എന്നാവും. ഈ 1 0 എന്നായി. ഇനി 10 5 ന് 1 കൊടുക്കും. അപ്പോൾ 5 15 എന്നായി. 10 9 എന്നായി. ഇനി 15 ൽ നിന്ന് 6 കുറക്കുക. 9 9 ൽ നിന്ന് 9 കുറച്ചാൽ 0. ഇവിടെ പിന്നെ 0 ആണ്. 0 0 9 എന്ന് പറഞ്ഞാൽ 9. അപ്പം നമുക്ക് 126 എന്ന് കിട്ടിട്ടോ. ഒരു 3ാം ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ 126 ആണ് ആൻസർ. റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 9 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 2 വരയൊക്കെ വരച്ചിട്ട് നിർത്തും. അതെല്ലാം ഒരു 6ലോ 7ലോ 5ലോ ഒക്കെ ആണെങ്കിൽ പോയിൻ്റ് ഇട്ടിട്ട് 2 സ്ഥാനം കൂടി കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? നമ്മൾ ഇവിടെ ഒരു 0 ചേർക്കും, ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കും. ഇത് പോയിൻ്റ് അല്ല കേട്ടോ, ഇവിടെ ഒരു പോയിൻ്റ് ഇടും. 0 ചേർത്താൽ മുകളിൽ പോയിൻ്റ് ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോയിൻ്റ് ഇട്ടിട്ട് 0 എന്ന് എഴുതുക, അപ്പോൾ പിന്നെ തെറ്റൂല. 2 പോയിൻ്റ് ഇട്ട് കൊടുക്കുക, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഇനി ഈ 0 ത്തിന് 9 അടുത്ത് കറക്കിട്ടോ. 90 എന്നായി. ഈ 2 0 ത്തിന് വാല്യൂ ഇല്ലല്ലോ അല്ലേ. നമ്മളൊരു സംഖ്യൻ്റെ ബാക്കിൽ 0 എഴുതിയതിന് വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ 90 90ൽ എത്ര 16 ഉണ്ട്? 6 എണ്ണമായപ്പം 96 ആണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവുള്ളൂ? 5 എണ്ണം. അപ്പോൾ നമ്മൾ 16 × 5 ഒന്ന് നോക്കുക. 6 × 5 = 30. അപ്പോൾ 30ന് 0 എന്ന് എഴുതി ബാക്കി 3. 1 × 5 = 5, 5 × 3 = 8. 80 എന്ന് കിട്ടി. 5 കേട്ടോ 5നെ ഈ 0 ത്തിൻ്റെ മുകളിൽ കൊണ്ടിട്ട് എഴുതുക. 5 × 16 = 80. 0 ൽ നിന്ന് 0 കുറച്ചാൽ 0, 9 ൽ നിന്ന് 8 കുറച്ചാൽ 1. ഇനി ഒരു 0 കൂടി ചേർത്ത് അതിനെ ഇറക്കിയിട്ട് 100 എന്നാക്കി. 100ൽ എത്ര 16 ഉണ്ട്? നമ്മളിവിടെ ഗുണിച്ചാണ്. 96. 6 16 96. 7 ആവുമ്പോൾ 112. അപ്പോൾ 7 ഇല്ല. കാരണം എന്താ? 100 ഉള്ളൂ. 100 അതിൽ കുറവോ ആയിരിക്കണം. അപ്പോൾ 6 എന്ന് എടുക്കുക. 6 × 16 = 96. 100ൽ നിന്ന് 96 കുറച്ചാൽ 4. ഇത്ര വെച്ചിട്ട് നിർത്താം. അപ്പോൾ എന്താ ആൻസർ? 126.56. അപ്പോൾ ഡിവിഷൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ലാസ്റ്റ് കൊടുക്കും എൻഡ് കാർഡിൽ. അതിൽ കുറേ ഡിവിഷൻ്റെ ക്ലാസ് പല ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർ അതെടുത്ത് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി.